സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് അജിത് പി ഷായും മുതിർന്ന മാധ്യമപ്രവർത്തകനായ എൻ റാമും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും ഒരു തെരഞ്ഞെടുപ്പ് സംവാദത്തിനായി ക്ഷണിച്ചിരുന്നു. അതിൻ്റെ വാർത്തകൾ പുറത്തു വന്ന ഉടനെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഒരു ട്രോളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓടിത്തള്ളുന്ന മോദിജി. എന്തായിരിക്കും സംവാദത്തിന് ക്ഷണിച്ചാൽ മോദിജിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് നാട്ടുകാർ മുൻകൂട്ടി കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ക്ഷണം കിട്ടി 24 മണിക്കൂർ പിന്നിടുമ്പോഴും നരേന്ദ്രമോദിയോ BJP യുടെ ഏതെങ്കിലും ഒരു ചോട്ടാ നേതാവോ മോദി അത്തരമൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന അനുകൂല പ്രസ്താവന നടത്താൻ തയ്യാറായിട്ടില്ല. അതേസമയം ഇതിനെ ഒരു മികച്ച അവസരമായി കണ്ട് രാഹുൽ ഗാന്ധി ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിനും അജിത് ഷായ്ക്കും എൻ റാമിനും കത്തയച്ചിരിക്കുന്നു, ഞങ്ങൾ തയ്യാറാണ് സംവാദത്തിന് എന്ന് പറഞ്ഞ്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി നിങ്ങളുടെ ക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം അത്തരമൊരു സംവാദത്തിന് പാർട്ടി തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചു. ഇനി അതിൻ്റെ സംഘാടകർ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ സമയവും യോഗ്യമായ സ്ഥലവുമൊക്കെ കണ്ടെത്തിക്കൊള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനനുസരിച്ച് ഞങ്ങളിൽ ഒരാൾ, ഞാനാണെങ്കിൽ ഞാൻ, ഇനി പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ്, ഈ സംവാദത്തിൽ പങ്കെടുത്തുകൊള്ളാമെന്നാണ് രാഹുൽ ഗാന്ധി എഴുതിയ കത്തിലുള്ളത്. പക്ഷേ പ്രധാനമന്ത്രി ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഒരു സംവാദത്തിനുള്ള ചങ്കൂറ്റം 56-ഇഞ്ചിൻ്റെ വീരശൂര പരാക്രമിക്കുണ്ടാകില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് സംഭവം. മൈക്കിന് മുന്നിൽ പോയി നിന്ന് മൻ കി ബാത്ത് നടത്തും, പക്ഷേ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം നരേന്ദ്രമോദിക്ക് ഉണ്ടാകില്ല. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് ഗോദി മീഡിയയിൽ പോയിരുന്ന് അഭിമുഖം എന്ന പേരിൽ വീരസ്യമടിക്കുന്നതല്ലാതെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ പോലും നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ചങ്കൂറ്റം ഈ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി കാട്ടിയിട്ടില്ല, ഇനി കാട്ടുകയുമില്ല. അമേരിക്കയിൽ പോയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യം നേരിട്ടതിൻ്റെ അനുഭവം മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിലൊന്നും ചെന്നുവിടില്ല. പിന്നെ സംവാദത്തിൻ്റെ കാര്യം, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് തനിക്കുള്ള അവസരത്തിൽ പാർലമെൻറ്റിനകത്ത് വല്ലപ്പോഴുമൊക്കെ വന്ന് വീരസ്യമടിച്ച് പോകാറുണ്ട് എന്നുള്ളതിനപ്പുറം ഒരു സംവാദത്തിന് നരേന്ദ്രമോദി ഇതുവരെയും തയ്യാറായിട്ടില്ല ഒരിടത്തും. ഇവിടെയും ഈ സമൂഹത്തിൽ ഏറെ അറിയപ്പെടുന്ന 3 വ്യക്തിത്വങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒരു സംവാദം വന്നാൽ ജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് സഹായകരമാകുമല്ലോ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടുപേരെയും സംവാദത്തിന് ക്ഷണിച്ചത്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ഇപ്പോൾ മോദി മീഡിയയിലൊക്കെ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സമയമില്ല എന്നുള്ള ന്യായമൊന്നും പറയില്ല. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഞങ്ങൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം, മറുവശത്ത് നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള ധൈര്യം, അത് നരേന്ദ്രമോദിക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ശരിക്കും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാനുള്ള ഒരു ചെറിയ അവസരം പോലും കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളും പാഴാക്കി കളയുന്നില്ല എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും രസകരമാക്കി മാറ്റുന്നത്. ഇവിടെയും അത് തന്നെ, സംവാദത്തിനുള്ള ക്ഷണം ലഭിക്കുന്നു, കോൺഗ്രസ് അത് കൂടിയാലോചനകളിലൂടെ അതിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. മറുവശത്ത് നിന്ന് എവിടെ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു. പ്രധാനമന്ത്രിയെ തന്നെ ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും അജിത് ഷായും എൻ റാമും ക്ഷണിക്കുന്നതിന് പിന്നിൽ മോദിയാണ് BJP യെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്, മോദി തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലാണല്ലോ BJP കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മോദിയുടെ പേര് വെച്ചാണല്ലോ BJP യുടെ പ്രകടന പത്രിക പോലും പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ മോദിയാണ് BJP യുടെ നയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ BJP യിലെ ഏറ്റവും യോഗ്യനായ ആൾ. ബാക്കിയുള്ളവരൊന്നും ഈ മോദിക്കപ്പുറത്ത് വന്ന് നിന്ന് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളുകളല്ലല്ലോ, എല്ലാവരും അടിമകളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ മോദി സംവാദത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇതുവരെ പ്രതികരിക്കാത്ത സ്ഥിതിക്ക് എന്തായാലും നരേന്ദ്രമോദി അത് ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുമെന്ന് കരുതുക വയ്യ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ 2 സ്ഥാനാർത്ഥികളും പലയിടങ്ങളിലും പല സംഘാടകർ ഒരുക്കുന്ന വേദികളിൽ പരസ്പരം സംവാദത്തിന് തയ്യാറാകാറുണ്ട്, രൂക്ഷമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാറുണ്ട്, അവരുടെ ഐഡിയോളജികൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്.
ഇത് തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്ന് പറയുന്നതിനേക്കാൾ ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ഒരു സംവാദ പരിപാടി, രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും കൂടി അരങ്ങേറിയാൽ ആളുകൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനാവുമല്ലോ. അതിൽ വീരനാര് എന്നുള്ളത് അവർക്ക് ആ സംവാദത്തിൽ കൂടി തന്നെ തിരിച്ചറിയാനുമാകും. പക്ഷേ അതിനുള്ള ധൈര്യമില്ല. ഒറ്റയ്ക്ക് നിന്ന് ഞാൻ വലിയ വീരശൂര പരാക്രമിയാണ് എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും. ഞാനല്ലാതെ മറ്റാരും ഈ രാജ്യത്തില്ല, ഞാനാണ് ഇന്ത്യ കണ്ടുപിടിച്ചത് എന്ന് വരെ പറയാൻ സാധിക്കും. സംഘ് ഫാൻസും അത് ഏറ്റുപാടും. പക്ഷേ മറ്റൊരാളോടൊപ്പം ശരി തെറ്റുകൾ കൃത്യമായി സമ്മതിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കത്ത് പ്രസക്തമാകുന്നതും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ധൈര്യത്തോടുകൂടി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാകാൻ രാഹുൽ ഗാന്ധിയുടെ ധൈര്യത്തിൻ്റെ ഒരു ശതമാനം പോലും നരേന്ദ്രമോദിക്കില്ല എന്നുള്ള വാസ്തവം വരച്ചു കാട്ടാൻ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം കാരണമായിട്ടുണ്ട്. നേരത്തെ തന്നെ ട്രോളുകളിലൂടെ മോദി ഓടിത്തള്ളുകയേ ഉള്ളൂ എന്ന് ജനങ്ങൾ വിധി എഴുതിയെങ്കിൽ അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. 10 വർഷത്തിനിടയിൽ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താൻ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രി, അങ്ങനെ ഒരാളിൽ നിന്ന് നമ്മൾ അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇത്തരമൊരു സംവാദവേദി ഒരുക്കുമ്പോൾ സംവാദത്തിൽ എന്നൊക്കെ അങ്ങനെയൊക്കെ ഇന്നലെ സ്വപ്നം കണ്ട് ഉറങ്ങിക്കാണും. പക്ഷേ രാവിലെ ആയപ്പോൾ മോദിജിയെ കാണാനില്ല. മോദിജി വീണ്ടും മൻ കി ബാത്ത് നടത്താൻ പോവുകയാണ്. അവിടെയൊക്കെ പോയി നിന്ന് ഞാൻ വീരനാണ്, ഞാൻ ധീരനാണ്, എന്നെ ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ട്, ഞാനല്ലാതെ മറ്റൊരാൾ ഈ ലോകത്തിൻ്റെ അധിപനാകാനില്ല എന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് അജണ്ടകൾ ഇതൊക്കെയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ, അവർ വയ്ക്കുന്ന അജണ്ടകളെ എന്തുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമില്ല. അതിനുള്ള ഒരു വേദി ഒരുക്കാൻ ഈ രാജ്യത്തെ പ്രശസ്തരായ 3 വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വന്നിട്ടും, 2 അഭിഭാഷകരും 1 മുതിർന്ന മാധ്യമ പ്രവർത്തകനും രംഗത്ത് വന്നിട്ടും, അത് ഏറ്റെടുക്കാൻ, ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാൻ BJP തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെല്ലുവിളിച്ചേക്കുകയാണ്.